പ്രിയമുള്ളവരെ, ബഹുമാനായ മർത്തോമാ സഭയുടെ മെത്രാപ്പോലീത്ത, വലിയ മെത്രാപ്പോലീത്ത ഫിലിപ്പോസ് മാർക്കിസ്റ്റം ഇന്നലെ മലയാളികളോട് വിട പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതം ഭൂമിയിൽ അവസാനിച്ചു. അദ്ദേഹം യാത്രയായി. ഒരുപക്ഷേ ഒരു ആത്മീയ നേതാവ്, ഈ അടുത്ത കാലത്ത് ഒരു ആത്മീയ നേതാവിനും കിട്ടാത്ത വലിയ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മനുഷ്യസ്നേഹികളും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖിക്കുകയും അനുശോചനം അർപ്പിക്കുകയും ചെയ്തതായി നമുക്ക് സോഷ്യൽ മീഡിയകളിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ഒരു മതം, എല്ലാ മതങ്ങളും പൊതുവെ ഫണ്ടമെൻ്റലിസ്റ്റിലാണ് നിലനിൽക്കുന്നത്. അവരുടെ മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ശരികൾക്കപ്പുറത്തേക്ക് ലോകത്തിൻ്റെ അമൂർത്തമായ ശരികളിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും അവർ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അത്തരം ഒരു ശരികളിലൂടെ, ലോകത്തിൻ്റെ മറ്റ് ശരികളിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം ശ്രമിച്ചതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വളരെ ലളിതമായി സമൂഹത്തോട് പറയാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ മാർക്കിസ്റ്റും ഇത്രയേറെ ജനങ്ങളാൽ സ്നേഹിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ തമാശകളെ ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹം ജോണി ലൂക്കോസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ ഇൻ്റർവ്യൂകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും കേൾക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തമാശകളെ അദ്ദേഹം പലപ്പോഴും ആശയങ്ങളെ വഹിക്കാനുള്ള ഒരു വാഹനമായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആശയം, ഇപ്പോൾ ഒരു മിസൈല് നമ്മൾ വിക്ഷേപിക്കണമെങ്കിൽ അതിനൊരു മിസൈൽ കാരിയർ വേണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ക്യാരി ചെയ്യുന്ന ഒന്നാണ് തമാശ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ തമാശയിൽ കയറ്റി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അയക്കുകയാണ് മനുഷ്യ മനസ്സുകളിലേക്ക്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തമാശകളെന്ന് പറയുന്നത്. ഞാനിത് ഇപ്പോൾ അദ്ദേഹത്തെ സ്മരിക്കാനുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ജോണി ലൂക്കോസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ, മനോരമയുടെ ജോണി ലൂക്കോസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞാണ് എന്നെ ഇന്നും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മെത്രാപ്പോലിത്തി ആയത് ഒരു തെങ്ങുകയറ്റക്കാരൻ്റെ സഹായം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറയുമ്പം അതിനെ ഒരു തമാശ ആയിട്ട് കാണുമെങ്കിലും ഞാൻ അത് ഇംഗ്ലണ്ടിൽ വന്നപ്പം നേരിട്ട് എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് തെങ്ങുകയറ്റക്കാരൻ്റെ സഹായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫീസ് കൊടുക്കാൻ തേങ്ങ ഇട്ടാൽ മാത്രമേ മാർഗമുള്ളൂ, അതിന് തേങ്ങ ഇടുന്ന ശംഖു വന്നില്ലെങ്കിൽ പീസ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹവും എൻ്റെ ഈ മെത്രാപ്പോലീത്ത എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എന്നെ എത്തിച്ചതിൽ പങ്കുവഹിച്ചു, കാരണം വിദ്യാഭ്യാസം ചെയ്യാൻ എന്നെ അദ്ദേഹം സഹായിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു ബ്രോഡ് സെൻസിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പം ഈ ഭൂമിയിലെ എല്ലാ പ്രവൃത്തികൾക്കും എല്ലാ ജോലികൾക്കും ഒരു മാന്യത നൽകുന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. യഥാർത്ഥത്തിൽ ശംഖുവിനെ അദ്ദേഹം ഒരു തമാശ രൂപേണ അവതരിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം വിശാല ഹൃദയമുള്ള മനുഷ്യ ഹൃദയങ്ങളിൽ വന്ന് പതിക്കുന്നത് എല്ലാ തൊഴിലിനും ഒരു മാന്യതയുണ്ട് എന്ന സന്ദേശമാണ്. എല്ലാ തൊഴിലും സമൂഹത്തിന് അനിവാര്യതയാണ്, ഒന്നൊഴിവാക്കിക്കൊണ്ട് ഒന്നിന് നിലനിൽപ്പില്ല എന്നുള്ള ഒരു അടിസ്ഥാന വീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലൂടെ മനുഷ്യ ഹൃദയങ്ങളിൽ അദ്ദേഹം എത്തിച്ചത്. ഞാനിത് നേരിട്ട് അനുഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുമായി സമന്വയിപ്പിക്കുമ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളുടെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ 2003 ഈ യു കെയിൽ വന്നു കഴിഞ്ഞപ്പം ഞാനൊരു ശരിക്കും കേരളത്തിൽ നിന്ന് വരുന്ന ഒരു ജന്മി കുടിയാൻ സംസ്കാരം നിൽക്കുന്ന അത്തരം ഒരു കോൺസെപ്റ്റുകളുള്ള അത്തരം വരുന്ന മാനസിക ഘടനയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന അത്തരം ഒരു മാനസിക ഘടനയുടെ ഉടമയായിരുന്നു. ഞാൻ ഇവിടെ വന്ന ഒരു നേഴ്സിംഗ് ഹോമിൽ ആദ്യമായിട്ട് ഒരു ജോലി കിട്ടി. അവിടെ ഒരു ബ്ലാക്ക്, ഒരു കറുത്ത മനുഷ്യൻ ഒരു ദിവസം വീണു. ഈ നേഴ്സിംഗ് ഹോമിലെ അന്തേവാസിയായിട്ടുള്ള ഒരു കറുത്ത മനുഷ്യൻ വീണു. അപ്പോൾ അദ്ദേഹം വീണ് കഴിഞ്ഞപ്പം അദ്ദേഹത്തെ ആംബുലൻസ് വിളിച്ചു, ആംബുലൻസിൽ കൊണ്ടുപോയി. അപ്പം
ഞാൻ വളരെ പുതിയൊരാളാണ്, ഞാൻ ആദ്യമായിട്ടാണ് ആംബുലൻസ് കയറുന്നത്. എനിക്ക് ആംബുലൻസ് ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. കാരണം ഞാൻ ആംബുലൻസ് എന്ന് പറയുന്നത് കണ്ടേക്കുന്നത് നാട്ടിൽ ഒരു ആംബുലൻസ് എഴുതി വെച്ചേക്കുന്ന വണ്ടി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ ആംബുലൻസ് കയറിയപ്പോൾ അതിൻ്റെ അകത്ത് ഓക്സിജൻ കൊടുക്കുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ അകത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ ആംബുലൻസ്. അപ്പോൾ ഇദ്ദേഹത്തെ കയറ്റിയിരുത്തി അതെല്ലാം ചെയ്ത് ഞാൻ റോയൽ ലിവർപൂൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ലിവർപൂൾ ഹോസ്പിറ്റലാണ് ഞാൻ പോയത്. ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, ഒന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചു, എല്ലാം കഴിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞൊരു ഡോക്ടർ തന്നെ പോയി ഈ തുന്നിക്കെട്ടാനുള്ള സൂചിയും സാധനങ്ങളും ഒക്കെ എടുത്ത് ആ ഡോക്ടർ തന്നെ വന്നു. അപ്പോൾ അവിടെ ഒരു നേഴ്സ് പോലും ഇല്ല, ഈ ഡോക്ടർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഒന്ന് പരിശോധിച്ചു, അദ്ദേഹം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഇദ്ദേഹത്തെ ഒരു തുന്നിക്കെട്ടാൻ വേണ്ടിയിട്ട്, ഈ മുഖത്തിൻ്റെ സൈഡിലായിരുന്നു ഇദ്ദേഹത്തിന് മുറിവ് പറ്റിയത് വീണപ്പം, അപ്പോൾ തുന്നിക്കെട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തല പിടിച്ച് വെക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യം എന്തോ സ്പ്രേ അടിച്ചു, അവിടെ മരവിപ്പിച്ചു വന്നിട്ട് തുന്നിക്കെട്ടുവാണ് ചെയ്ത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഈ തല ഇങ്ങനെ അദ്ദേഹത്തിന് തുന്നിക്കെട്ടാൻ, ഈ ഡോക്ടർക്ക് തുന്നിക്കെട്ടാനുള്ള ഒരു സൗകര്യത്തിന് തലയൊക്കെ അദ്ദേഹത്തിന് പിടിച്ചു വെച്ച് കൊടുക്കാനൊക്കെ സഹായിച്ചു. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പോകാൻ നേരത്ത് വളരെ സ്നേഹപൂർവ്വം എൻ്റെ സഹായത്തിന് അദ്ദേഹം പ്രത്യേകമായി നന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഡോക്ടർ എന്തിനാണ് എന്നോട് നന്ദി പറയുന്നത്, ഞാനാര്, ഈ ഡോക്ടർ ആര് എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കുക. അപ്പോൾ മനസ്സിൽ അപ്പോൾ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ സ്നേഹപൂർവ്വമായ നന്ദി പറയലും സ്നേഹപ്രണങ്ങളും എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു, ഓ എന്നാ നല്ല മനുഷ്യ ഇവരൊക്കെ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരുന്നു. പക്ഷേ ആത്യന്തികമായി ആ ഡോക്ടർ പറഞ്ഞ നന്ദിയും ഈ മെത്രാപ്പോലിത്ത പറഞ്ഞ വാക്കുകളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം ഞാൻ എന്ന് പറയുന്ന വെറും അസാധാരണമായിട്ടുള്ള, അതിലെ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ആ തല പിടിച്ചു വെച്ച് കൊടുത്ത് തുന്നാൻ സഹായിച്ചപ്പോഴാണ് ആ ഡോക്ടർക്ക് വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് തുന്നാൻ കഴിഞ്ഞത്. അപ്പം ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സിൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള ഡോക്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ മെഡിക്കൽ നോളജ്, ആ മെഡിക്കൽ നോളജ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവിടെ എൻ്റെയും കൂടെ ഒരു ചെറിയ സഹായം ആവശ്യമുണ്ടായിരുന്നു. ആ സഹായം ചെയ്തു കൊടുത്തതിനാണ് അദ്ദേഹം നന്ദി പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പോലെ ചെറുതെങ്കിലും മഹത്തരമാണ് എൻ്റെ പ്രവൃത്തിയും എന്ന് അദ്ദേഹം കണ്ടു. പക്ഷേ ഞാൻ അദ്ദേഹം വലിയ ജന്മിയായിട്ട് കണ്ടു, കാരണം എൻ്റെ മനസ്സ് ജന്മിയുടെയും കുടിയാൻ്റെതുമാണ്. അപ്പോൾ എൻ്റെ കുടിയാൻ്റെ മനസ്സാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇനി വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിന് ഇദ്ദേഹം എന്നോട് ഇങ്ങനെ നന്ദി പറഞ്ഞു? ഇപ്പം നമ്മൾ ഈ മെത്രോപൊലിത്തയുടെ വാക്കുകളെടുത്ത് പരിശോധിക്കുമ്പം, ഇപ്പോൾ ഒരു വലിയ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർക്ക്, ഡോക്ടർ വലിയ നോളജബിളായിട്ടൊരു ഡോക്ടർ, അല്ലെങ്കിൽ വലിയ ചിന്തകനായിട്ടുള്ള, അല്ലെങ്കിൽ വലിയ നിലയിലുള്ള മെഡിക്കൽ നോളജുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം ഓപ്പറേഷൻ നടത്തി ആരെയും രക്ഷപ്പെടുത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വലിയ ഡോക്ടറാണെങ്കിൽ കൂടി അദ്ദേഹം ഈ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയും അതിന് ഉപയോഗിക്കുന്ന സീസേഴ്സും ഒക്കെ ഇത് സ്റ്റെറിലൈസ് ചെയ്ത് ഏറ്റവും അത് അണുവിമുക്തമാക്കി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ഓപ്പറേഷൻ നടത്താൻ കഴിയൂ. അദ്ദേഹം ഓപ്പറേഷൻ നടത്തുന്ന ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ പ്രദേശം വളരെ കൃത്യമായി ക്ലീൻ ചെയ്ത് അണുവിമുക്തമാക്കി വെച്ചെങ്കിൽ മാത്രമേ അവിടെ ആ ഓപ്പറേഷൻ സക്സസ് ആവുള്ളൂ. അപ്പോൾ അവിടുത്തെ ക്ലീനറും ഈ ഓപ്പറേഷനിലെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത്തരമൊരു തിരിച്ചറിവാണ് ആ ഒരു സമൂഹത്തിൻ്റെ ഒരു ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്ക് വേണ്ടത്. തീർച്ചയായും അത് സാധാരണ മനുഷ്യർക്കും ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്കും വേണ്ടത്. ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്കാണ് അത് ആദ്യം രൂപപ്പെടേണ്ടത്. അത്തരത്തിൽ ഈ സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രവൃത്തികൾക്കും വലിയൊരു സ്ഥാനമുണ്ട്. നമ്മൾ കാണുന്ന വലിയൊരു ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ വലിയൊരു സൃഷ്ടി, അതിൻ്റെ പുറകിൽ ഒത്തിരി ചെറിയ മനുഷ്യരുടെ കൂടി പങ്കുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തരും കഴിയുമ്പോഴാണ് നമ്മൾ ഈ സമൂഹത്തെയും നമ്മളെയും സ്നേഹിക്കാൻ, നമ്മുടെ ചുറ്റുപാടുകളെയും സ്നേഹിക്കാൻ കഴിയുന്നത്. അതാണ് മെത്രോപൊലിത്തയുടെ ശംഖു എന്ന് പറയുന്ന ആ വാക്കിലൂടെ പുറത്തു വന്നത്. ശംഖു എന്നെ ശംഖു തേങ്ങയിടാൻ വന്നില്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുമ്പം, ഈ സമൂഹത്തിൻ്റെ അടുത്തിട്ടിൽ ഉള്ള ക്ലീനിങ് ജോലി ചെയ്യുന്നവനും തെങ്ങ് കയറുന്നവനും അതുപോലെ റോഡ് ക്ലീൻ ചെയ്യുന്നവനും ഒക്കെ അടങ്ങുന്നവരുടെയാണ് ഈ സമൂഹം. അവരുടെയും കൂടെ കൂടിയാണ് ഈ സമൂഹമെന്ന് അദ്ദേഹം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ്, യു കെയിൽ വന്നപ്പോഴാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആളുകൾ കണ്ടത്. കാരണം നമ്മളോട് സംസാരിക്കുന്നിടത്തും നമ്മളോട് ഇടപെടുന്നിടത്തും, എൻ്റെ കമ്പനിയിലെ മാനേജർ, അദ്ദേഹം റോയൽ എയർഫോഴ്സിൻ്റെ കമാൻഡറായിരുന്നു, അദ്ദേഹം ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെപ്പോലെ തന്നെ ഇറങ്ങി വന്ന് നമ്മൾ തമാശ പറയുകയും നമ്മളോട് ചായ വേണമെന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ക്യാൻറ്റീനിൽ വരുവാണെങ്കിൽ
കാന്റീനിലിരിക്കുന്നവരോടെല്ലാം ചായ വേണമെന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ചായ എടുത്തുകൊണ്ട് തരുന്നു. എനിക്ക് ഒന്നും വേണമെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം നമുക്ക് എടുത്തുകൊണ്ട് തരും. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളുടെ ഓരോ മനുഷ്യരിലും ഓരോ മനുഷ്യർക്കും അവൻ്റേതായ അസ്തിത്വമുണ്ട്. ഓരോ മനുഷ്യർക്കും ഈ സമൂഹത്തിൽ അവൻ്റേതായ പ്രാധാന്യമുണ്ട്. അവനെയും കൂടെ കൂടി ബഹുമാനിക്കേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് അതിൻ്റെ കാരണം. അവൻ ചെയ്യുന്ന അദ്ദേഹം മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യുന്ന ജോലിയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ പോഷിപ്പിക്കാൻ ഉപകരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹം എന്നോടും ചായ വേണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്കും ചായ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ചിലപ്പോൾ എടുത്തുകൊണ്ട് തരുന്നത്. അപ്പോൾ അത്തരം ഒരു തിരിച്ചറിവാണ് മെത്രോപൊലീത്തിലൂടെ സമൂഹത്തിന് ആ ശംഖുവിലൂടെ പകർന്നത്. തീർച്ചയായും മെത്രോപൊലീത്തയുടെ മരണം കേരള സമൂഹത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ്. മാർക്സിസ്റ്റും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഇനിയും കേരള സമൂഹത്തിൽ ഒരുപാട് കാലം ജീവിക്കും. മറ്റ് മതസ്ഥരെ നിന്ന് വ്യത്യസ്തമായി എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും അവൻ്റെ അവന് ഡീസൻ്റായി ജീവിക്കാൻ അവകാശമുണ്ടെന്നും അവനെ കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഒരു വിശാല ദൈവസേവ അല്ലെങ്കിൽ ഒരു ദൈവസങ്കല്പമെന്ന് അദ്ദേഹം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ടോം ജോസ് തടിയമ്പാട്.